നമസ്കാരമുണ്ട്. താങ്ക് യു. ഞാൻ കോടതി വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഗുമസ്തം എന്ന് പറഞ്ഞത് കേട്ടപാടെ ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്താ സാർ കാര്യം? എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? മോഹൻ, എന്തു പറ്റി? നീ എന്താ ഇവിടെ? മിസ്റ്റർ ജനാർദ്ദന നായർ, അശ്വതിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. മോഹൻ അതിൽ പങ്കുണ്ടെന്നുള്ളതിന് ഞങ്ങളുടെ പക്കൽ തെളിവുകളുമുണ്ട്. വാട്ട് നോൺസെൻസ് യു ആർ സ്പീക്കിംഗ് മിസ്റ്റർ അയ്യർ. എന്റെ മകൻ അശ്വതിയെ കൊന്നിട്ടുണ്ടെന്നോ അതിനുള്ള തെളിവുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നോ? യെസ്, ഐ എം ടെല്ലിംഗ് ദ സെൻസ് മിസ്റ്റർ നായർ. അശ്വതി അവസാനമായി കണ്ടതും സംസാരിച്ചതും മോഹനാണ്. അതിന് മോഹൻ അശ്വതിയെ കാണാൻ വന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട്. 9 മണിക്ക് മോഹൻ തിരിച്ചുപോയി എന്നുള്ളത് മോഹന്റെ മൊഴിയാണ്. അതിന് സാക്ഷികളില്ല. 9:30 അശ്വതിയുടെ മരണം നടക്കുന്നു. 9:30 ഇടയ്ക്ക് മറ്റാരും അശ്വതിയെ കണ്ടതായി തെളിവുകളില്ല. അപ്പോൾ 9 മണിക്ക് പോയി എന്ന മോഹന്റെ മൊഴി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കൂടാതെ 9 മണിക്ക് മുൻപ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരാൾ ഹോട്ടൽ പ്രസിഡന്റിലേക്ക് വിളിച്ച് അശ്വതി ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫോൺ ഡിസ്കണക്ട് ചെയ്തു. അയാളുടെ ഉദ്ദേശം അശ്വതി ഹോട്ടലിൽ ഉണ്ടോ എന്നറിയണം, അത്രമാത്രം. 353401 നിങ്ങളുടെ വീട്ടിലെ നമ്പറല്ലേ? അതെ. തുടർന്ന് അയാൾ ആ നമ്പറിലും വിളിച്ചിരുന്നു. ആരാണ് അറ്റൻഡ് ചെയ്യുന്നറിയില്ല. നിങ്ങളുമായും അശ്വതിയുമായും ബന്ധമുള്ള ഒരാളാണ് ഈ രണ്ട് കോളും ചെയ്തിരിക്കുന്നത്. ഒരു സഹായം ഇല്ലാതെ ഒരാൾക്ക് ഒറ്റയ്ക്ക് അശ്വതിയെ കൊന്ന് കെട്ടിത്തൂക്കാനാവില്ല. വിളിച്ചയാൾ മോഹനെ സഹായിക്കാൻ എത്തിയ സുഹൃത്തോ അല്ലെങ്കിൽ സഹായിക്കാൻ വാടകയ്ക്കെടുത്ത ആളോ ആയിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ സമയത്ത് താൻ വീട്ടിലില്ലെങ്കിൽ അശ്വതിയുടെ മുറിയിൽ ഉണ്ടാവുമെന്ന് മോഹൻ മുൻകൂട്ടി അയാളോട് പറഞ്ഞു കാണും. ഞാൻ അശ്വതിയുടെ മുറിയിൽ ഉണ്ടായിരുന്നപ്പോ ഫോൺ വന്ന കാര്യം ഞാൻ സമ്മതിച്ചല്ലോ. ഞാൻ വാടകയ്ക്കെടുത്ത ആളാണ് ഫോൺ ചെയ്തതെങ്കിൽ ഞാൻ എന്തിനു സമ്മതിക്കണം? അനിയന് തെറ്റിപ്പോയി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോൾ വന്ന കാര്യം ഹോട്ടലിലെ ഓപ്പറേറ്ററാ ഞങ്ങളോട് പറഞ്ഞത്. അത് ചോദിച്ചപ്പോ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്കത് സമ്മതിക്കേണ്ടി വന്നു അല്ലേ? കൂടാതെ അശ്വതിയെ തൂക്കാൻ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന സ്റ്റൂളിൽ നിന്നുകൊണ്ട് സീലിംഗിലെ ഹൂക്കിൽ സാരി കൊടുക്കാൻ 6 അടിയിൽ കൂടുതൽ പൊക്കമുള്ള ഒരാൾക്കേ കഴിയൂ. മോഹൻ 6 അടിയിൽ കൂടുതൽ പൊക്കമുണ്ട്. ഇനി കൊല്ലാനുള്ള മോട്ടീവും സഹായി ആരാണെന്നും കൂടി അറിഞ്ഞാൽ കിട്ടുന്ന കേസൊക്കെ കൊലപാതകമാക്കാനുള്ള ആക്രാന്തത്തില് കെട്ടിച്ചമച്ച ഈ കീറാമാറാപ്പ് ആര് വിശ്വസിക്കും മിസ്റ്റർ? സംശയിച്ചവരൊക്കെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. പിന്നെ കിട്ടിയവനെ കുറ്റവാളിയാക്കുക. കൊള്ളാം, നന്നായിരിക്കുന്നു. ഇതാണോ CBI രീതി? ഐ വിൽ സ്യൂ യു ഫോർ ദിസ്. മാനനഷ്ടത്തിന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. മുറിയിലിരുന്ന് സംസാരിച്ചത് കൊണ്ടോ 6 അടി പൊക്കമുള്ളത് കൊണ്ടോ ഏതോ ഒരുത്തൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫോൺ ചെയ്തത് കൊണ്ടോ ഒരാൾ കുറ്റവാളിയാകുമോ എന്ന് എനിക്കൊന്ന് അറിയണം. കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ച സാരി ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ ആ കടയുടമസ്ഥൻ വാങ്ങിയയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ? മനസ്സിലായില്ല. അശ്വതിയെ കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ച സാരി വാങ്ങിയത് മോഹനാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ആ കടയുടമസ്ഥൻ മോഹനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. No! You are lying! You are a bloody liar! എന്റെ മോൻ ഒരു കടയിൽ നിന്നും സാരി വാങ്ങിച്ചിട്ടില്ല. താൻ പച്ചക്കള്ളമാണ് പറയുന്നത്. വിക്രം സാർ, മോഹനല്ല സാരി വാങ്ങിയതെന്ന് എങ്ങനെ മനസ്സിലായി? പറയണം സാർ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? പറയണം മിസ്റ്റർ. ഇപ്പൊ പറയണം, ആരാ സാരി വാങ്ങിയത്? രമേശാണോ സാരി വാങ്ങിയത്? എങ്കിൽ രമേശ് എന്തിനാ സാരി വാങ്ങിയത്? പറയണം പറയണം മിസ്റ്റർ. രമേശ് എന്തിനാ സാരി വാങ്ങിയത്? പറയണം വക്കീലേ, എന്തിനാ സാരി വാങ്ങിച്ചത്?
പറയാം. മോഹൻ അശ്വതിയെ വിവാഹം കഴിക്കുന്നതിൽ ഞാൻ എതിരായിരുന്നു. കാരണം 10-20 വർഷത്തിന് മുമ്പ് അശ്വതിയുടെ അമ്മയും നാടകനടിയുമായ രുക്മിണിയുടെ ഡൈവോഴ്സ് കേസിൽ അവർക്ക് വേണ്ടി ഞാനാണ് അപ്പിയർ ചെയ്തത്. വിധി അവർക്ക് അനുകൂലമായിരുന്നു. അവരെന്നെ കാണാൻ വന്നു. ഇത് വിധി പകർപ്പാണ്, സൂക്ഷിച്ചു വെച്ചോളൂ. ഫീസ് ഒക്കെ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞല്ലോ. എന്നാലും സാർ, വേണ്ട, ആവശ്യമുള്ളപ്പോ ഞാൻ ചോദിച്ചു മേടിച്ചോളാം. ഡൈവോഴ്സും കിട്ടി, രുക്മിണി സ്വതന്ത്രയായി, ഇനി എന്താ പരിപാടി? ഞാൻ മദ്രാസിലേക്ക് പോവാണ് സാർ. അവിടെ ചെന്നാ വല്ല സിനിമയിലും ചാൻസ് കിട്ടും. മദ്രാസ് ചെന്നാ എവിടെ താമസിക്കും? വല്ല പരിചയക്കാരുണ്ടോ? ഒരു കൂട്ടുകാരിയുണ്ട്, തൽക്കാലം അവളുടെ കൂടെ താമസിക്കാം. പിന്നെ ചാൻസ് ഒക്കെ കിട്ടുമ്പോ. എന്റെ അഡ്രസ് ഇല്ല കയ്യിൽ? ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാ മതി. അപ്പൊ ഞാൻ വരട്ടെ സാർ. കേസിന്റെ ആവശ്യത്തിനും മറ്റും മദ്രാസിൽ പോകുമ്പോ പലപ്പോഴും ഞാൻ രുക്മിണിയുമായി കണ്ടിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു, ബന്ധപ്പെട്ടു. ഒരിക്കൽ മദ്രാസിൽ ഞാനുള്ള സമയം രുക്മിണി എന്നെ കാണാൻ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ വന്നു. രുക്മിണി പറഞ്ഞത് സത്യമാണോ? അതെ സർ, ഞാൻ ഇന്നലെ ഒരു ഡോക്ടറെ കണ്ടു. രുക്മിണി, എനിക്ക് പരിചയമുള്ള ഡോക്ടേഴ്സ് ഇവിടെയും ധാരാളമുണ്ട്, നമുക്ക് ആഘോഷം നടത്താം. വേണ്ട സർ. ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നേ? വേണ്ട, എനിക്ക് ഈ കുഞ്ഞിനെ പ്രസവിക്കണം, അതിനെ വളർത്തണം, അതിന്റെ ആഗ്രഹമാണ് സാർ. സാറിന് ഭാര്യയും കുട്ടിയുള്ള കാര്യം എനിക്കറിയാം. ഒരിക്കലും ഞാൻ സാറിനൊരു ഉപദ്രവമാകില്ല. ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം ഞാനൊഴികെ ഈ ലോകത്ത് മറ്റാരും അറിയില്ല. സാറിന് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. അതിനുശേഷം രുക്മിണിയെ ഒന്നോ രണ്ടോ പ്രാവശ്യമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അശ്വതിയെ രുക്മിണി പ്രസവിച്ചു. അവൾ വളർന്ന് ബാലതാരമായി, പ്രസിദ്ധ നടിയായി. രുക്മിണി മരിച്ച വിവരം ഞാൻ ഏതോ പേപ്പറിൽ വായിച്ചാണ് അറിഞ്ഞത്. പക്ഷെ മരിക്കുന്നവരെയും രുക്മിണി വാക്കുപാലിച്ചു. അശ്വതിയുടെ അച്ഛൻ ഞാനാണെന്ന കാര്യം അവൾ ആരോടും പറഞ്ഞിരുന്നില്ല. എന്റെ മകനും അശ്വതിയും തമ്മിൽ സ്നേഹത്തിലാണെന്ന കാര്യം വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. എത്ര ശ്രമിച്ചിട്ടും എനിക്കവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായില്ല. മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മദ്രാസ് ചെന്ന് അശ്വതിയോട് ഞാൻ അഭ്യർത്ഥിച്ചു. അവളും കൂട്ടാക്കിയില്ല. വേണമെങ്കിൽ മോഹനെ പിന്തിരിപ്പിക്കാൻ അവൾ എന്നോട് പറഞ്ഞു. ഞാൻ അശ്വതിയെ കണ്ട കാര്യം അറിഞ്ഞ മോഹൻ എന്നോട് തറപ്പിച്ചു പറഞ്ഞു, ആരെതിർത്താലും ശരി, അവർ തമ്മിൽ വിവാഹം കഴിക്കുമെന്ന്. ആ വിവാഹം ഒരിക്കലും നടക്കാൻ അനുവദിക്കരുത്. അവസാനമായി അവളെ ഒന്നുകൂടി കാണാൻ ഞാൻ തീരുമാനിച്ചു. ഞാനൊരു കേസ് പ്രമാണിച്ച് തൃശ്ശൂർക്ക് പോയി. എത്ര വൈകിയാലും എനിക്ക് വേണ്ടി വീട്ടിൽ കാത്തിരിക്കണമെന്ന് രമേശിനോട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ട്രെയിനിലാണ് ഞാൻ മടങ്ങിയത്. സാർ, ഹലോ, ഹോട്ടൽ പ്രസിഡന്റ് അല്ലേ? അവിടെ അശ്വതി ഉണ്ടോ? 353401. രമേശ് അല്ലേ? ഞാൻ ഹോട്ടൽ പ്രസിഡന്റിലേക്ക് പോവുക, നീ അങ്ങോട്ട് വാ. ക്യൂക്ക്. ഹോട്ടൽ പ്രസിഡന്റ്. ജോർജ് ഗിരിനായർ. ജോയ് ബി ടി എച്ച്. ഹോട്ടൽ പ്രസിഡന്റ്. എന്താ പേര്? അഡ്വക്കേറ്റ് എസ് ജെ നായർ. താനിങ്ങനെ എന്നെ അറിയും? എന്റെ ചേട്ടന്റെ ഒരു കേസ് സാറ് വാദിച്ചിട്ടുണ്ട്. ₹5.
താനെത്തിയോ? എത്തി, വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് പോരെ. ശരി, എന്തോ കാശ് പോരെ. മതി സർ. പിന്നെ സാറോ വരൂ. താങ്ക് യു. ഇരിക്കൂ. മോഹൻ ഇപ്പൊ പോയതേ ഉള്ളൂ. മോഹൻ എന്ത് പറഞ്ഞു? മദ്രാസിൽ മടങ്ങിയെത്തിയാൽ ഉടൻ പ്രസ് ട്രൂവോ നടത്താന്ന് പറഞ്ഞിട്ടാ മോഹൻ പോയത്. അശ്വതി എന്ത് തീരുമാനിച്ചു? എന്റെ തീരുമാനം ഞാൻ മദ്രാസിൽ വെച്ച് തന്നെ സാറിനോട് പറഞ്ഞതല്ലേ. നീ പിന്മാറില്ല അല്ലേ? മകൻ എന്നെ വിവാഹം ചെയ്യുന്നതിൽ സാറിന് എതിർപ്പുണ്ടെങ്കിൽ ആ കാര്യം മകനോട് പറഞ്ഞാ മതി. അല്ലാതെ നീ പിന്മാറില്ല? ഇല്ല. ജീവിച്ചിരുന്നാലല്ലേ ഈ വിവാഹം നടക്കൂ. ഒന്നും വേണ്ട, വേഗം ഒന്ന് പാക്ക് ചെയ്തതാ. മറ്റൊരു മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത്. അശ്വതി നിങ്ങളുടെ മകളാണെന്നുള്ള കാര്യം അശ്വതിയോടോ മോഹനോടോ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? അപമാനം ഭയന്നാണ് ഞാൻ പറയാഞ്ഞത്. സഹോദരൻ സഹോദരിയെ സ്നേഹിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ച കാര്യം നാട്ടുകാരറിഞ്ഞാൽ അത് താങ്ങാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. വെരി സോറി മിസ്റ്റർ മോഹൻ. കുറച്ചു നേരത്തേക്കാണെങ്കിൽ കൂടി മോഹനെ കുറ്റവാളിയാക്കിയതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഓട്ടോ ഡ്രൈവറുടെ മൊഴിയിൽ നിന്നും
യാത്രക്കാരൻ വക്കീലാണെന്ന് മനസ്സിലായി. തുണിക്കടക്കാരൻ രമേശിനെ തിരിച്ചറിഞ്ഞതോടുകൂടി തെളിവുകൾ പൂർണ്ണമായെന്ന് ഞങ്ങൾ കരുതി. പക്ഷേ മിസ്റ്റർ രമേശ് ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചു. വാദിക്കാനോ നിഷേധിക്കാനോ നിൽക്കാതെ രമേശ് കുറ്റം സമ്മതിച്ചു. കൂട്ടത്തിൽ ഗുരുവിനെ രക്ഷിക്കാൻ വത്സല ശിഷ്യൻ താൻ ഒറ്റയ്ക്കാണ് അശ്വതിയെ കൊന്ന് കെട്ടിത്തൂക്കിയതെന്ന് പറഞ്ഞു. ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും രമേശ് തന്റെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉറച്ചു നിന്നു. ഹീസ് വെരി സിൻസിയർ ടു യു. ഒരു സഹായം ഇല്ലാതെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഈ കൃത്യം ചെയ്യാനാവില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒരുപക്ഷേ സഹായിയെ പിടികിട്ടാതെ ഈ കേസ് കോടതിയിലെത്തിയാൽ ആ കാര്യം കോടതിയിൽ ഉന്നയിച്ച് തന്റെ സീനിയർ തന്നെ രക്ഷിക്കുമെന്ന് രമേശ് വിശ്വസിക്കുകയാണ് അല്ലേടോ? ഏതായാലും മകനെ രക്ഷിക്കാൻ അച്ഛനെത്തുമെന്നറിയാം. അറിഞ്ഞുകൊണ്ട് ഒരു കുറ്റവാളിയും രക്ഷപ്പെടരുതെന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. വൺസ് അഗൈൻ ഐ ഫീൽ സോറി ഫോർ വാട്ട് ഹാസ് ഹാപ്പൻഡ് മിസ്റ്റർ മോഹൻ. സി ബി ഐയുടെ രീതി മനസ്സിലായപ്പോ കെട്ടിച്ചമച്ച കീറമാറാപ്പൊക്കെ ഇപ്പൊ തെളിവായി. 20 വയസ്സ് കഴിഞ്ഞ് ജീവിതം ആരംഭിക്കാൻ തുടങ്ങിയ ആ പെൺകുട്ടിയുടെ ജീവനേക്കാൾ പ്രധാനമാണോ വാർദ്ധക്യത്തിലെ കാലൂന്നിയ നിങ്ങളുടെ ദുരഭിമാനവും അന്തസ്സും? ഒരൽപ്പം കരുണ നിങ്ങളിലുണ്ടായിരുന്നെങ്കിൽ മകളും ജീവിച്ചു പോകായിരുന്നില്ലേ ഈ ലോകത്ത്? Yes, you can take them. Mr. Devadas. Sir. Take them. Sir. Maru. ചാവാൻ വിധിയുള്ള മുയലാണെങ്കിൽ ഇപ്പോഴും ചാവുന്ന സാറിന് ബോധ്യമായ എന്റെ കർത്താവേ, ഇയാളെ വെള്ളം പോലും കിട്ടാത്തൊരിടത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നെങ്കിൽ എന്താ സമച്ച? അല്ല, ആ പിടികിട്ടാപ്പിള്ള സുമാരക്കുറിപ്പിന്റെ കാര്യം ഇതുവരെ ഒന്നും ആയിട്ടില്ല.